ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പിന്നെ കല്ലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ സെയിൽ വീഡിയോ ഒരു ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗോൾഡൻ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, ഇതുണ്ടോ, ടീഫൊക്കെ ഉണ്ട്, നല്ല വലുപ്പം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ല വലുപ്പത്തിലാണ് ഇതിൻ്റെ കിഴങ്ങുണ്ടാകുന്നത്. അറിയാം, നല്ല മധുരം, നല്ല ഹാർട്ട് ഷേപ്പിലുണ്ട്. എന്നാലും മിക്ക ആൾക്കാരും കാണുമായിരിക്കും, എന്നാലും നല്ല വലുപ്പമുണ്ട്, നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ ഉദ്ദേശിച്ചേക്കുന്നത് ഇപ്പോൾ കുറേ അധികമുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ ഇതിങ്ങനെ പിടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇനിയിപ്പം ഇതിൻ്റെ കുറച്ച് കട്ടിങ് ആയിട്ട് വീഡിയോ ഇട്ടാലോ എന്ന്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്, ഇതിൻ്റെ ഒരു 5 കട്ടിങ്സ് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരാൾക്ക്. എത്ര വേണേലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഒരു കട്ടിങ്ങിന് 20 രൂപയായിട്ടാണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള റൂട്ടോട് കൂടിയിട്ടുള്ള ഇതായിരിക്കും, ഈ ടൈപ്പുള്ളതായിരിക്കും നിങ്ങൾക്ക്, നീളത്തിലൊക്കെ ഉള്ളതായിട്ടായിരിക്കും കട്ട് ചെയ്ത് തരുന്നത്. അപ്പം ഇത് നല്ലതായിട്ട് കിഴങ്ങ്, ഇതിപ്പോൾ കുറവാണ്, അപൂർവങ്ങളാണിപ്പം ഇല്ല, സ്ഥലങ്ങളൊക്കെ ഉള്ള ഇല്ലാത്തവർക്കും ഗ്രോ ബാഗിലൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഇതിൻ്റെ ഒരു 5 കട്ടിങ്സ് മേടിച്ചാലായിരിക്കും 2 പക്ഷേ പിടിക്കും കേട്ടോ. ഞാനിതൊരു 2 ഒരു ചെറിയൊരു കട്ടിങ് കൊണ്ട് വെച്ചാണ് ഇത്രയും ആക്കിയേക്കുന്നത്. അപ്പം എൻ്റെ സബ്സ്ക്രൈബിനും ഈ പുതിയതായിട്ട് കാണുന്ന എല്ലാവർക്കും, എല്ലാവരുടെ വീടുകളിലെ ഓരോ മൂടെങ്കിലും ഒരു 2-3 ഇത് നട്ട് പിടിപ്പിച്ചാൽ പിന്നെ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ഇതുണ്ട്, അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല വലുപ്പത്തിലുണ്ടാകുന്നതാണ്. സ്ഥലമുള്ളവർക്ക് കൂടുതലും ഇത് നല്ലതാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് ഇതുപോലെ വളർത്തി കായകളൊക്കെ പറിച്ച് നമുക്ക് പുഴുങ്ങി കഴിക്കുമ്പോൾ നല്ലൊരു, കുട്ടികൾക്കാണേലും നല്ല ടേസ്റ്റുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ, അപ്പം ഇത് കുറേയധികമായി എനിക്ക് ഇതുണ്ട്. ഇതൊക്കെ ഇങ്ങനെയിപ്പോൾ ഇതിൻ്റെ റൂട്ടാക്കി ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്താലും നമുക്ക് ഇതിനൊരു 40-50 രൂപയൊക്കെ റേറ്റ് നമുക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും ചെറിയൊരു കട്ടിങ് ഇങ്ങനെ എടുത്ത് വെച്ച് കിളിപ്പിച്ച്, പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ ആലോചിച്ചായിരുന്നു. പിന്നെ കട്ടിങ്സ് ആകുമ്പം 3 രൂപയിലേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെടിയായിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. താല്പര്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കിഴങ്ങ് നല്ല വലുപ്പമാണ്, ഒരു 1 കിലോയോളം വരും ഇത്. മിക്ക ചില ഇപ്പോൾ അപൂർവം കുറവാണിത്, മിക്ക ആൾക്കാരെയിലൊന്നും ഇല്ല. പിന്നെ ഗ്രോ ബാഗിലൊക്കെ ഇത് പിടിപ്പിക്കാം കേട്ടോ. ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗിൽ സാധാ നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ വളങ്ങളും ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അതിനകത്ത് ഇതുണ്ടായും. പിന്നെ പണമൊക്കെ കൊട്ടി അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതലും നമുക്ക് വിളവെടുക്കുക അതിൻ്റെ. നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനൊക്കെ പറ്റും. പിന്നെ ചെടിയായിട്ട് ചിലർ ഹാങ് ചെയ്ത് ഇത് ഗോൾഡ് സ്വീറ്റ് പൊട്ടാറ്റോ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു കട്ടിങ്ങിന് 20 രൂപയാണ്. 5 കട്ടിങ്സ് വരെ ഒരാൾക്ക് ഓർഡർ ചെയ്യാം. പിന്നെ പ്ലസ് CC കേരളത്തിൽ എവിടെ നമ്മൾ അയച്ചു കൊടുക്കുന്നുള്ളത്, ഇത് ചകിരിച്ചോറിനകത്ത് സെറ്റ് ചെയ്താണ് അയച്ചു കൊടുക്കുന്നത്. ഫ്രഷായിട്ട് തന്നെ സ്പീഡ് ഹൗസ് സേഫ് വഴി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ നമ്മൾ തന്നെ ഇങ്ങനെ കൃഷി ചെയ്ത് ഓരോന്നൊക്കെ വിളവൊക്കെ എടുത്ത് അത് കഴിക്കുന്നതും, അതുപോലെ ഇത് മാത്രമൊന്നുമല്ല, ചേമ്പ്, ചേന, കാച്ചിൽ, അങ്ങനെ എല്ലാ നിരവധി കാര്യങ്ങളെല്ലാം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. പയർ, കോവൽ, അങ്ങനെ. അപ്പോൾ നമുക്ക് നമ്മുടെ നിത്യ ഉപയോഗത്തിനായിട്ടുള്ള കപ്പ അങ്ങനെയൊക്കെയുള്ള കാര്യം എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുപോലെ മുളക്, പിന്നെന്താ, പിന്നെ ഇതുണ്ടല്ലോ, ഒരു നല്ല എരിവുള്ള മുളക്, മാലി, ആ അങ്ങനത്തെ അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ തൈകളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറേ സീഡ് ഇട്ട് തൈകൾ പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ല കേട്ടോ, നമ്മുടെ കറികളിലൊക്കെ ആണെങ്കിലും എരിവ് ഒത്തിരി ഉള്ളത് പറ്റത്തില്ല, എന്നാലും നല്ലതാണ്. ബീഫിലൊക്കെ ഇട്ട് കഴിക്കുന്നത്. പിന്നെ അത് ഉണങ്ങി അതിങ്ങനെ നമ്മൾ ഇങ്ങനെ മുളക് ഉണക്കിയെടുക്കത്തില്ല, അങ്ങനെ ഉണക്കിയിട്ട് പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളവർ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമൊക്കെയാണ്. പിന്നെ കാന്താരിയൊക്കെ ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല കുറേ കഴിയുമ്പോൾ എടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്, ഒരു തണുത്ത ചോറിൻ്റെ കൂടെയൊക്കെ ഇട്ട് ഞരടി കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റ് അല്ലേ. അങ്ങനെയൊക്കെയുള്ളൊരു ടേസ്റ്റ് കാര്യം കൂടിയാണ് ഞാൻ. അപ്പം അതുപോലെ ഉള്ളവരൊത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെയാണ് ഒരു ഫുഡിൻ്റെയൊക്കെ കൂടുതൽ ഇഷ്ടവും കാര്യങ്ങളും. അങ്ങനെ പപ്പായ, അങ്ങനെയൊക്കെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലും താല്പര്യം കേട്ടോ.
അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എനിക്കിത് കളയാൻ കളയത്തില്ല ഒരിക്കലും. ഞാനിത് ഒത്തിരി പേർക്ക് കുറേ പേർക്ക് കൊടുത്തു. അപ്പോൾ ഇനി അധികമുണ്ട്, വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ. ഞാൻ ഫ്രഷായിട്ട് തന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. കുറേ ദിവസമായി, കുറേ നാളായി ഇതിങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയാലോ നോക്കിയാലോ നോക്കി. പക്ഷേ ഞാൻ പിന്നെ ഓർത്തേ ഒന്ന് പിടിപ്പിച്ച് വേണമെങ്കിൽ എടുക്കാം നമുക്ക്. ഇങ്ങനെ തൈകൾ ഇങ്ങനെ റൂട്ടോട് കൂടി ആക്കി വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ടാണ്, എനിക്കൊന്ന് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് കുറച്ച് അങ്ങനെ പിടിപ്പിച്ചും നോക്കണം. ഇപ്പം പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റിന് വ്യത്യാസം വരും, 40 രൂപ അല്ല 50 രൂപയൊക്കെ റേറ്റ് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാമെന്ന് വെച്ചത്. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് പിടിച്ചും കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ബൈ. പിന്നെ ഇതുണ്ട്, അതിൻ്റെ പൂ ഉണ്ട്, ഫ്ലവർ കണ്ട, നല്ല രസമുണ്ട്. ബോൺ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ കേട്ടോ, രസമല്ലേ കാണാൻ. ഓക്കെ, ബൈ.